ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജീവശാസ്ത്രമാണ് പഠിക്കാൻ പോകുന്നത്. പുതിയ സിലബസ് വന്നു കഴിഞ്ഞു, നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ജീവശാസ്ത്രത്തിൽ പുതിയ സിലബസും പഴയ സിലബസും ലെവലിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയൊക്കെ ചോദിച്ചതും പിന്നെ ഈ പ്രിലിംസിന് ചോദിച്ചതും, അതായത് ടെൻത് പ്രിലിംസ്, പ്ലസ് ടു പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസിന് ഇതൊക്കെ ചോദിച്ച ബയോളജി ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണ്. അതായത് നല്ല ലളിതമായ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, നല്ല രീതി സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ വരെ ഡിഗ്രി ലെവല് പ്രിലിംസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് എങ്ങനെ ഈ വർഷം വരാൻ പോകുന്ന പരീക്ഷകളിൽ ബയോളജിക്ക് മാർക്ക് നേടാം? അപ്പൊ ഒരു മാർഗമേ ഉള്ളൂ, കഴിഞ്ഞ സിലബസും ഈ സിലബസും സെയിം അല്ലേ. അപ്പൊ ആ കഴിഞ്ഞ സിലബസിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തേക്ക് പഠിക്കാം. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ജീവശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന ക്ലാസ് ആണ് എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോണേ, ജീവശാസ്ത്രം, ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി. ഓക്കെ, ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സിമ്പിൾ ആണ്, സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ജീവനുള്ളവയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ജീവശാസ്ത്രം. ജീവനുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ജീവശാസ്ത്രം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എക്സോ ബയോളജി, ഒരു പ്രീവിയസ് സ്റ്റഡിയും തന്നെയാണ്, എന്താണ് എക്സോ ബയോളജി? എക്സോ ബയോളജി വളരെ സിമ്പിൾ ആണ്. എക്സോ ബയോളജി പറഞ്ഞാൽ എക്സിറ്റ് എന്ന് ഓർക്കുക. എക്സിറ്റ് എന്ന് ഓർത്താൽ പുറത്തേക്ക് പോവുക, എക്സിറ്റ് അല്ലേ. ഓക്കെ, എക്സോ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിക്ക് വെളിയിലുള്ള ജീവനെ കുറിച്ചുള്ള പഠനം, അതായത് അന്യഗ്രഹ ജീവനെ കുറിച്ചുള്ള പഠനമാണെന്ത് എക്സോ ബയോളജി. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ബയോളജി എന്നാൽ അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്താന്ന് കേട്ട് കഴിഞ്ഞാൽ ജീവനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, എന്താണ് എക്സോ ബയോളജി എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, അടുത്ത് എന്താണ് മൈക്രോ ബയോളജി? മൈക്രോ ബയോളജി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് എന്ത് മൈക്രോ ബയോളജി. സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ബയോളജി ജീവനെ കുറിച്ചുള്ള പഠനം, എക്സോ ബയോളജി അന്യഗ്രഹ ജീവനെ കുറിച്ചുള്ള പഠനം, മൈക്രോ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ബയോളജി, ബയോളജി എന്ന പദം, ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് ലാമാർക്ക്. ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? ലാമാർക്ക്. ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആര്? ലാമാർക്ക്. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ബയോളജിക്കാണെന്ന് ഓർത്താൽ കേട്ടോ. അതായത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ബയോളജിക്കാണെന്ന് ഓർത്താൽ മതി. അപ്പം മാർക്ക് ബയോളജി, മാർക്ക് ബയോളജി. അപ്പം ബയോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ലാമാർക്ക്. ഓക്കെ ആണല്ലോ. ഇനി ആരാണ് ബയോളജിയുടെ പിതാവ്? ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ബയോളജിയുടെ പിതാവ് ആരാണ്? ബയോളജിയുടെ പിതാവ് ആരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ, അരിസ്റ്റോട്ടിൽ ആണ് ബയോളജിയുടെ പിതാവ്. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന വ്യക്തിയാണ് ആര്? അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന വ്യക്തിയാണ് ആര്? അരിസ്റ്റോട്ടിൽ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവും അതുപോലെ തന്നെ മഹാനായ പ്ലേറ്റോയുടെ ശിഷ്യനുമാണ് ആര്? അരിസ്റ്റോട്ടിൽ. അതായത് അലക്സാണ്ടറിന്റെ ഗുരു അതുപോലെ പ്ലേറ്റോയുടെ ശിഷ്യൻ ആരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പൊ അരിസ്റ്റോട്ടിലെ രാജ്യം നമ്മൾ പറഞ്ഞു ഗ്രീക്കാണ്, ഗ്രീക്കാണ് അരിസ്റ്റോട്ടിലിന്റെ രാജ്യം. ഓക്കെ, പ്രധാനപ്പെട്ട കുറേ പഠനങ്ങളുടെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പ്രധാനപ്പെട്ട കുറേ പഠനങ്ങളുടെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ജീവശാസ്ത്രം, അതായത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. ഓക്കെ, അതുപോലെ തന്നെ ജന്തുശാസ്ത്രം, ജന്തുശാസ്ത്രം, ജന്തുശാസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം സുവോളജി. സുവോളജിയുടെ പിതാവുമാരാണ്? അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്, ജന്തുശാസ്ത്രത്തിന്റെ പിതാവുമാരാണ്? അരിസ്റ്റോട്ടിലാണ്. അതുപോലെ തന്നെ പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓർണിത്തോളജി, ഓർണിത്തോളജി അതായത് പക്ഷികളെ കുറിച്ചുള്ള പഠനം, പക്ഷികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ പക്ഷിശാസ്ത്രം അല്ലെങ്കിൽ ഓർണിത്തോളജി എന്ന് പറയുന്നത്. ആ ഓർണിത്തോളജിയുടെ പിതാവുമാർ തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഓക്കെ, അതുപോലെ രാഷ്ട്ര തന്ത്രശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം എന്തെന്ന് വെച്ചാൽ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ്, പൊളിറ്റിക്സിന്റെ പിതാവുമാർ തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം, ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടില്, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടില്, പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടില്, അതുപോലെ രാഷ്ട്രതന്ത്രശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ പിതാവുമാരാണ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഇന്ത്യൻ പക്ഷിശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എ ഒ ഹ്യൂം ആണ് കേട്ടോ. എ ഒ ഹ്യൂം നമ്മുടെ ഐ എൻ സിയുടെ സ്ഥാപകനും ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറിയും, ആദ്യ സെക്രട്ടറി ഒക്കെ ആയിരുന്ന അലൻ ഒക്ടോവിൻ ഹ്യൂം എന്ന് പറയുന്ന എ ഒ ഹ്യൂം ആയിരുന്നു ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എ ഒ ഹ്യൂം ആണ്.
അടുത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവാര്, ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവാണ് ആര്? ദാദാഭായ് നവറോജി ആണ് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടലിനെയാണ്. അരിസ്റ്റോട്ടലിന്റെ രാജ്യം ഗ്രീക്കാണ്. ഓക്കെ, അല്ലെ, ഗ്രീസ് ആണ്. ആ ബയോളജിയുടെ മാത്രമല്ല സുവോളജി ജന്തുശാസ്ത്രം, അതുപോലെ പക്ഷിശാസ്ത്രം, ഓർണിത്തോളജിയുടെ പിതാവുമാരാണ് അരിസ്റ്റോട്ടലാണ്. അതുപോലെ തന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെയും പിതാവ് ആരാണ്? അരിസ്റ്റോട്ടലാണ്. പക്ഷികളെ കുറിച്ചുള്ള പഠനം പറഞ്ഞു, ഓർണിത്തോളജി. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യമാണ്. 2019 VU പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, VU പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. അത് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മള് വീടിന്റെ ഒരിടത്തിലൊക്കെ പക്ഷിക്കൂടൊക്കെ വീണ് കിടക്കും. അപ്പൊ നമ്മൾ ഓടി ചെന്നെടുക്കും, കൗതുകത്തോടെ നോക്കും. നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? അത് കാലിയായിരിക്കും. അപ്പൊ ഇങ്ങനെ വളർത്താതെ നമ്മൾ കണ്ടിട്ടുള്ള പക്ഷിക്കൂടെല്ലാം എങ്ങനെയാണ്? കാലിയാണ്. നമ്മൾ കണ്ടുള്ള പക്ഷിക്കൂടെല്ലാം എങ്ങനെയാണ്? കാലിയാണ്. അപ്പൊ പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? കാലിയോളജിയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും അരിസ്റ്റോട്ടിലേക്ക് വരാം. അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചത്. അപ്പൊ ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ച വ്യക്തി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിന്റെ പ്രശസ്തമായ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് അനിമൽസ്. എന്താണ് ഹിസ്റ്ററി ഓഫ് അനിമൽസ്? ഹിസ്റ്റോറിയ അനിമേലിയ. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് ഹിസ്റ്റോറിയ അനിമേലിയ. നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയുന്ന സമയത്ത് എന്ത് വരും? ഹിസ്റ്ററി ഓഫ് അനിമൽസ്. അപ്പൊ ഹിസ്റ്ററി ഓഫ് അനിമൽസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഹിസ്റ്ററി ഓഫ് അനിമൽസ് എന്ന പുസ്തകം എഴുതിയത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും കണ്ടു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, പക്ഷിശാസ്ത്രം അല്ലെങ്കിൽ ഓർണിത്തോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അടുത്ത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞ 3 പോയിന്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് AO Hume. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാണ്? AO Hume. പിന്നെ ഞാൻ എക്സാം പറഞ്ഞ 3rd പോയിന്റ് ആണ് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ച വ്യക്തി ആരാണ്? ആരാണ്? അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയും തരംതിരിച്ച വ്യക്തി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിയ അനിമേലിയ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് അനിമൽസ് എന്ന പുസ്തകം എഴുതിയതും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഓർക്കുക, അലക്സാണ്ടറിന്റെ ഗുരു അതുപോലെ പ്ലേറ്റോയുടെ ശിഷ്യൻ. അലക്സാണ്ടറിന്റെ ഗുരു, പ്ലേറ്റോയുടെ ശിഷ്യൻ ആരാണ്? അരിസ്റ്റോട്ടിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ബയോളജിയുടെ പിതാവ് ആരെന്ന് പറഞ്ഞു, സുവോളജിയുടെ പിതാവ് ആരെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം ബയോളജിയുടെ 2 ശാഖകളാണ് സുവോളജിയും ബോട്ടണി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ബോട്ടണിയുടെ പിതാവ് ആരെന്ന് നോക്കാം. ബോട്ടണിയുടെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. ബോട്ടണിയുടെ പിതാവിന്റെ പേരാണ് തിയോഫ്രാസ്റ്റസ്. ബോട്ടണിയുടെ പിതാവാണ് ആര്? തിയോഫ്രാസ്റ്റസ്. ഓക്കെ ആണല്ലോ. ഇദ്ദേഹവും ഏത് രാജ്യക്കാരനാണ്? ഇദ്ദേഹവും ഗ്രീക്കുകാരനാണ്. അതായത് ഗ്രീസ് ആണ് ഇദ്ദേഹത്തിന്റെയും രാജ്യം. അപ്പൊ രാജ്യം ഏതാണ്? ഗ്രീക്ക് ആണ്. ഗ്രീസ് ആണ് ഇവിടെ രാജ്യം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും എന്ത് ചെയ്തു? തരംതിരിച്ചു. ജീവികളെ ചുമന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയും തരംതിരിച്ചു. എന്നാൽ തിയോഫ്രാസ്റ്റസ് എന്താ ചെയ്തേ? തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെയാണ് തരംതിരിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു സസ്യശാസ്ത്രം ബോട്ടണിയുടെ പിതാവാണ് ആര്? തിയോഫ്രാസ്റ്റസ്. അപ്പൊ അദ്ദേഹം എന്തിനാ തരംതിരിച്ചത്? സസ്യങ്ങളെയാണ് തരംതിരിച്ചത്. ഓക്കെ ആണല്ലോ. അത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സസ്യങ്ങളെ ഏകവർഷി, സസ്യങ്ങളെ ദ്വിവർഷി, സസ്യങ്ങളെ ബഹുവർഷി. അതായത് ഏകവർഷിയെന്നും ദ്വിവർഷിയെന്നും ബഹുവർഷിയെന്നും സസ്യങ്ങളെ തരംതിരിച്ച വ്യക്തിയാണ് ആര്? തിയോഫ്രാസ്റ്റസ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. സസ്യങ്ങളെ ഏകവർഷിയെന്നും ദ്വിവർഷിയെന്നും ബഹുവർഷിയെന്നും തരംതിരിച്ചത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞ സമയത്ത് ആനുവൽസ്, ബൈനിയൽസ്, പെറിനിയൽസ്. അതായത് ഏകവർഷി എന്ന് വെച്ചാൽ ആനുവൽസ്, ദ്വിവർഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനിയൽസ്, ബഹുവർഷി എന്ന് വെച്ചാൽ പെറിനിയൽസ്. ഓക്കെ ആണല്ലോ. അരിസ്റ്റോട്ടിൽ ഹിസ്റ്ററി ഓഫ് അനിമൽസ് എഴുതി, എന്നാൽ ഹിസ്റ്ററി ഓഫ് പ്ലാന്റ്സ് എഴുതിയത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഹിസ്റ്ററി ഓഫ് പ്ലാന്റ്സ് എഴുതിയത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അതായത് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഹിസ്റ്റോറിയ പ്ലാന്റേറം. അപ്പം തിയോഫ്രാസ്റ്റസ് എഴുതിയ പുസ്തകമാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് പ്ലാന്റ്സ്. ഓക്കെ,
അപ്പൊ പല കുട്ടികൾക്ക് ഒരു ഡൗട്ട് വന്നതാണ്, അതായത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഡൗട്ട് വന്നു കാണും, ഹിസ്റ്റോറിയ പ്ലാന്റേറം എഴുതിയത് ജോൺ റേ അല്ലേ, സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ഇംഗ്ലണ്ടുകാരനായ ജോൺ റേ അല്ലേ, ജോൺ റേ അല്ലെന്ന് ഡൗട്ട് വന്നു കാണും. ജോൺ റേയുടെ പുസ്തകം ഇങ്ങനെയാണ്, ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം, ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം ആണ് ആളുടെ പുസ്തകം, ജോൺ റേയുടെ പുസ്തകം. ഓക്കെ ആണല്ലോ. അപ്പൊ ഹിസ്റ്റോറിയ പ്ലാന്റേറം എഴുതിയത് തിയോഫ്രാസ്റ്റസും ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എഴുതിയത് ജോൺ റേയുമാണ് കേട്ടോ. അത് പഠിക്കാൻ എളുപ്പമാണ്, ജനറാലിസ് എന്ന വാക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ജനറാലിസിന്റെ ജാ എടുത്ത് ജോൺ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ജോൺ റേ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറവും തിയോഫ്രാസ്റ്റസ് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഓക്കെ, അപ്പൊ തിയോഫ്രാസ്റ്റസിനെ കുറിച്ച് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, ശ്രദ്ധിച്ച് കേട്ടത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, തിയോഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ബോട്ടണി. രണ്ടാമത്തെ പോയിന്റ് ഇദ്ദേഹത്തിന്റെ രാജ്യം, ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്, ഗ്രീസ് ആണ് ഇദ്ദേഹത്തിന്റെ രാജ്യം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് സസ്യങ്ങളെ ഇദ്ദേഹം വർഗീകരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് കേട്ടുകഴിഞ്ഞാൽ സസ്യങ്ങളെ ഏകവർഷി എന്നും ദ്വിവർഷി എന്നും ബഹുവർഷി എന്നും, അതായത് ആനുവൽസ്, ബൈനിയൽസ്, പെറിനിയൽസ് എന്നിങ്ങനെ എന്ത് ചെയ്തു, തരംതിരിച്ചു. പിന്നെ എഴുതിയ പുസ്തകം പറഞ്ഞു, ഹിസ്റ്റോറിയ പ്ലാന്റേറം അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് പ്ലാന്റ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്, തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അരിസ്റ്റോട്ടൽ മനസ്സിലായി, തിയോഫ്രാസ്റ്റസ് മനസ്സിലായി. ഓക്കെ അല്ലേ. അടുത്ത നമ്മൾ ആദ്യം പറഞ്ഞത് മൂന്ന് പഠനങ്ങളാണ്, ബയോളജി പറഞ്ഞു കേട്ടോ, എക്സോ ബയോളജി പറഞ്ഞു, പിന്നെ പറഞ്ഞത് മൈക്രോ ബയോളജി. മൈക്രോ ബയോളജി എന്താണെന്ന് പറഞ്ഞു, സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ബയോളജി എന്ന് പറഞ്ഞത്. ഓക്കെ, ആരാണ് മൈക്രോ ബയോളജിയുടെ പിതാവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് ലൂയിസ് പാസ്റ്റർ. ആരാണ് ലൂയി പാസ്റ്റർ? ആണ് മൈക്രോ ബയോളജിയുടെ പിതാവ്. ലൂയി പാസ്റ്റർ ആണ് മൈക്രോ ബയോളജിയുടെ പിതാവ്. ഓക്കെ അല്ലോ. ലൂയി പാസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പരീക്ഷകളിൽ എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ മൈക്രോ ബയോളജിയുടെ പിതാവ് ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ രാജ്യം, ഇദ്ദേഹം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്, അപ്പം ഫ്രാൻസ് ആണ് ഇദ്ദേഹത്തിന്റെ രാജ്യം കേട്ടോ. അരിസ്റ്റോട്ടലും തിയോഫ്രാസ്റ്റസും ഏത് രാജ്യക്കാരായിരുന്നു, അവർ രണ്ടുപേരും ഗ്രീസ് ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ലൂയി പാസ്റ്റർ ഏത് രാജ്യമാണ്, ലൂയി പാസ്റ്റർ ഫ്രാൻസ് ആണ് അല്ലെങ്കിൽ ഫ്രഞ്ച്കാരാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു ഇദ്ദേഹം എന്തിന്റെ പിതാവാണ്, മൈക്രോ ബയോളജിയുടെ പിതാവാണ്. ഓക്കെ, അതുപോലെ വാക്സിൻ, വാക്സിൻ എന്ന പദം, വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്, ലൂയി പാസ്റ്റർ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ പാസ്ചറൈസേഷൻ, പാസ്ചറൈസേഷൻ, പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ആരാണ്, പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ആരാണ്, ലൂയി പാസ്റ്റർ. കാരണം പേരിൽ തന്നെ ഉണ്ടല്ലോ പാസ്ചർ, പാസ്റ്റർ എന്നവരെയല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അങ്ങനെ ചോദിക്കത്തില്ല. ഓക്കെ ആണല്ലോ. നമുക്ക് ചോദിക്കും പാസ്ചറൈസേഷൻ എന്തിനുപയോഗിക്കുന്നു, പാസ്ചറൈസേഷൻ ഉപയോഗിക്കുന്നത് പാല് കേടാകാതെ സൂക്ഷിക്കാനാണ് കേട്ടോ. പാല് കേടാകാതെ സൂക്ഷിക്കാനാണ് എന്തുപയോഗിക്കുന്നത്, പാസ്ചറൈസേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് പാൽ ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, ചൂടാക്കും. 70 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയതിനു ശേഷം പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും. ഓക്കെ, അപ്പം ഈ പാല് കേടാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൽ കാണപ്പെടുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയാണ് കേട്ടോ. അപ്പൊ പാലിൽ കാണപ്പെടുന്ന ബാക്ടീരിയുടെ പേര് ലാക്ടോബാസിലസ് ആണ്. അപ്പൊ ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയക്ക് എന്ത് സംഭവിക്കും, ആ അവയുടെ സെൽ മെംബ്രെയിൻ, അതായത് കോശസ്ഥലം പൊട്ടിപ്പോകും. അതായത് പെട്ടെന്നുള്ള ഈ താപ വ്യതിയാനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ബാക്ടീരിയകൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ഈ സെൽ മെംബ്രെയിൻ പൊട്ടിപ്പോയിട്ട് ഈ പറയുന്ന ബാക്ടീരിയകൾ എന്ത് ചെയ്യും, നശിക്കും. അതായത് പാലിലെ സൂക്ഷ്മജീവികൾ നശിക്കും. സൂക്ഷ്മജീവികൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, പാല് കേടാകത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, പാസ്ചറൈസേഷൻ. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റില് വ്യക്തമായി ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, പാല് കേടാകാതെ സൂക്ഷിക്കുന്ന പ്രക്രിയ ഏതെന്ന് കേട്ടാൽ അത് പാസ്ചറൈസേഷൻ ആണ്. ഏതാണ്, പാസ്ചറൈസേഷൻ. ഓക്കെ, ഇനി എന്തിനാണ്, എങ്ങനെയാണ് ഈ പാസ്ചറൈസേഷൻ ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, എങ്ങനെയാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാല് പാലെടുക്കുന്നു കേട്ടാ 70 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 30 സെക്കൻഡ് വരെ ചൂടാക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും, തണുപ്പിക്കും. ഈ തണുപ്പിക്കുന്ന സമയത്ത് ഈ പെട്ടെന്നുണ്ടാകുന്ന താപ വ്യതിയാനം കാരണം ഈ പാലിൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികൾക്ക് എന്ത് സംഭവിക്കും, നാശം സംഭവിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. ആര് കണ്ടെത്തി, ലൂയി പാസ്റ്റർ കണ്ടെത്തി. അടുത്ത ലൂയി പാസ്റ്റർ, നമ്മള് പണ്ട് തൊട്ടേ എഴുതി വന്നൊരു ചോദ്യമുണ്ട് ലൂയി പാസ്റ്ററിന്റെ, ഏതാണ് റാബിസ് വാക്സിൻ കണ്ടെത്തിയത് ആരാണ്, റാബിസ് പേവിഷബാധ റാബിസ് വാക്സിൻ കണ്ടെത്തിയത് ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. LDC-ക്കും LGS-നും ഡിഗ്രി ലെവലിനും പ്ലസ് ടു ലെവലിനും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, റാബിസ് വാക്സിൻ കണ്ടെത്തിയത് ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ, റാബിസ് മാത്രമല്ല ആന്ത്രാക്സ്, ആന്ത്രാക്സ്, ആന്ത്രാക്സ് വാക്സിൻ കണ്ടെത്തിയതും ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. ആന്ത്രാക്സ് വാക്സിൻ കണ്ടെത്തിയതും ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. അതുപോലെ കോളറയ്ക്ക് വാക്സിൻ കണ്ടെത്തിയതും ആരാണ്, ലൂയി പാസ്റ്റർ ആണ്. കോളറയ്ക്ക് വാക്സിൻ കണ്ടെത്തിയതും ആരാണ്,
ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞുതരാം, റാബിസ് വാക്സിൻ കണ്ടെത്തിയത് ആര്? ലൂയി പാസ്റ്റർ. ഓക്കെ ആണല്ലോ. അതുപോലെ ആന്ത്രാക്സ് വാക്സിൻ കണ്ടെത്തിയത് ആര്? ലൂയി പാസ്റ്റർ. അതുപോലെ തന്നെ കോളറയ്ക്ക് വാക്സിൻ കണ്ടെത്തിയത് ആര്? ലൂയി പാസ്റ്റർ. ഇതിൽ ഏതാണ് ആദ്യം കണ്ടെത്തിയെന്ന് ഒരു ചോദ്യം BSc ചോദിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടാ. പക്ഷെ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്, ഇത് എല്ലാം ഒരേ കാലഘട്ടത്തിലാണ് കണ്ടെത്തിയത്. മനസ്സിലായില്ലേ? ഒരേ കാലഘട്ടത്തിലാണ് കണ്ടെത്തിയത്. അന്നത്തെ പരീക്ഷ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആദ്യം കണ്ടെത്തിയ വാക്സിൻ ഏത്? ലൂയി പാസ്റ്റർ ആദ്യം കണ്ടെത്തിയ വാക്സിൻ ഏതായിരുന്നു ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് റാബിസ്, അതുപോലെ തന്നെ കോളറ, ഇങ്ങനെ ആന്ത്രാക്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നാലാമത്തെ ഓപ്ഷൻ ഇവയെല്ലാം എന്നായിരുന്നു കേട്ടോ. ഇവയെല്ലാം അതിന്റെ ആൻസർ ഏതായിരുന്നു? ആ നാലാമത്തെ ഓപ്ഷനായി ഇവയെല്ലാം ആയിരുന്നു. അത് നമ്മൾ ബാക്കിയൊക്കെ റെഫർ ചെയ്യുന്ന സമയത്തും ഇതെല്ലാം ഒരേ കാലഘട്ടത്തിൽ കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർക്കുക, ഈ പറയുന്ന വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? വാക്സിനുകൾ കണ്ടെത്തിയത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ, രാജ്യം ഫ്രാൻസ് ആണ്. ഓക്കെ, ഇദ്ദേഹമാണ് വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ ലൂയി പാസ്റ്റർ ആണ് വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓക്കെ, പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. പാസ്ചറൈസേഷൻ കണ്ടെത്തിയത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. അപ്പൊ എന്താണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു? പാല് കേടാകാതെ സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് എന്ത്? പാസ്ചറൈസേഷൻ. ഓക്കെ, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത റാബിസ് വാക്സിനും ആന്ത്രാക്സ് വാക്സിനും കോളറ വാക്സിനും കണ്ടെത്തിയത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചത് മൂന്ന് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ്. അവരാരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അരിസ്റ്റോട്ടില്, അതുപോലെ തന്നെ തിയോഫ്രാസസ്, പിന്നെ ലൂയി പാസ്റ്റർ. മൂന്ന് പേരെ കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു അടിസ്ഥാനമാക്കി മനസ്സിലാക്കി വെക്കുക. നമുക്ക് വീണ്ടും അടിസ്ഥാന വിവരങ്ങളിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.